നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റോറേജ് ഡിവൈസുകൾ, അതായത് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകളെ പരിചയപ്പെട്ടു. അതിൽ ഹാർഡ് ഡിസ്ക്, അങ്ങനെ കുറെ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്റ്റോറേജുകളാണ് വരുന്നത്, സീക്വൻഷ്യൽ ആക്സസ് ഉണ്ട്, ഡയറക്റ്റ് ആക്സസ് ഉണ്ട്, പിന്നെ സീക്വൻഷ്യൽ ആക്സസിൻ്റെ അകത്ത് ഏതൊക്കെ ഡിവൈസ് വരുന്നു, ഡയറക്റ്റ് ആക്സസിൻ്റെ അകത്ത് ഏതൊക്കെ ഡിവൈസ് വരുന്നു എന്നൊക്കെ പല കാറ്റഗറി ആയിട്ട് നമ്മൾ ഓരോ ഡിവൈസുകളെയും പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ ഡിസ്കുകളെ, ഹാർഡ് ഡിസ്കുകളെ പരിചയപ്പെട്ടു. ഹാർഡ് ഡിസ്കിൻ്റെ ലാറ്റൻസി എന്താണെന്ന് പറഞ്ഞു, അതുപോലെ സീക്ക് ടൈം എന്താണെന്ന് പറഞ്ഞു, അതുപോലെ ഡിസ്ക് ആക്സസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട്, ഇതിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള ഡിവൈസുകളൊക്കെ നമുക്ക് ഒരു ഏകീകരിച്ച ഒരു പിക്ചറിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ആ ഒരു കൺസെപ്റ്റാണ് ഈ പറയുന്നത് വന്നത്. നമ്മളുടെ ആക്സസ് ടൈം കൊണ്ട് കഴിഞ്ഞാൽ ക്ലാസ്സിൽ വന്ന ഉദ്ദേശം എന്താണ്, നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം ഒരു ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ഒരു ഡിസ്ക് സിസ്റ്റത്തിന് നിങ്ങൾക്ക് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. ആ റിക്വസ്റ്റ് അവിടെ കിട്ടി, അവിടെ നിന്ന് ഡാറ്റ എടുത്തിട്ട് നമ്മുടെ പ്രൈമറി മെമ്മറിക്കകത്ത് കൊണ്ടുവയ്ക്കാൻ വരെ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ ഡിസ്ക് ആക്സസ് ടൈം എന്ന് പറയുന്നത്. അതായത് ഒരു ഇന്റർവെൽ ആണ് ആക്ച്വലി, അല്ലേ? അതായത് നമ്മുടെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു, ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഒരു ഒരു ഡിസ്ക് സിസ്റ്റത്തിനേക്ക് റിക്വസ്റ്റ് ചെയ്യുന്നു. ആ റിക്വസ്റ്റ് അവിടെ കിട്ടി, അവിടെയുള്ള ഡാറ്റ ട്രാൻസ്ഫർ തുടങ്ങി മീൻസ് എവിടുന്ന് തുടങ്ങി, നമ്മുടെ സെക്കൻഡറി സിസ്റ്റത്തിന്, അതായത് ഡിസ്ക് സിസ്റ്റത്തിൽ നിന്ന് ഡാറ്റ ട്രാൻസ്ഫർ നേരെ എവിടത്തേക്ക് വന്നു, നമ്മുടെ മെയിൻ മെമ്മറിയിലേക്ക് വരുന്നു. എന്നിട്ട് അത് കംപ്ലീറ്റ് ആവാൻ നേരെ എടുക്കുന്ന സമയം, അതായത് ഇതൊരു ഇന്റർവെൽ ആണ് അല്ലേ. അതായത് കമ്പ്യൂട്ടർ റിക്വസ്റ്റ് ഇടുന്നു, അതിന് വേണ്ടിയിട്ട് ഡാറ്റ സെക്കൻഡറി സ്റ്റോറേജിൽ, അതായത് നമ്മുടെ ഡിസ്ക് സിസ്റ്റത്തിലേക്കുള്ള ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് ഇടുന്നു. ആ റിക്വസ്റ്റ് ഇടുന്ന ഇൻസ്റ്റന്റ് മുതൽ ഡിസ്ക് സിസ്റ്റത്തിൽ കിടക്കുന്ന ഡാറ്റ, ഏത് ഡാറ്റയാണോ നമ്മൾ റിക്വസ്റ്റ് ചെയ്തത്, ആ ഡാറ്റ ട്രാൻസ്ഫർ നമ്മുടെ മെയിൻ മെമ്മറിയിലേക്ക് നടക്കും. ആ മെയിൻ മെമ്മറിയിലേക്ക് നടന്ന് ആ ഒരു ഡാറ്റ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആവാൻ വരെ എടുക്കുന്ന ആ ഒരു സമയത്തെ, ആ ഒരു ഇന്റർവെല്ലിനെയാണ് നമ്മൾ എന്ത് പറയാ, ഡിസ്ക് ആക്സസ് ടൈം എന്ന് പറയും. ഇനി നമുക്ക് അവിടെ പരിചയപ്പെടാനുള്ളത് സ്റ്റോറേജ് ഹൈറാർക്കി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ഇത് വളരെ എക്സാമ്പിളൊക്കെ സാധാ ചോദിച്ച് അറിയാൻ കാണാറുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ സ്റ്റോറേജ് ഹൈറാർക്കി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകളെ പരിചയപ്പെട്ടു. പലതിൻ്റെ പോരായ്മകളും ഗുണങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ പറഞ്ഞിട്ടുള്ള ഏത് ടൈപ്പ് സ്റ്റോറേജ് ആയാലും ശരി, ആ സ്റ്റോറേജ് എല്ലാ കാര്യത്തിലും ഒരു കേമൻ ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് സ്റ്റോറേജ് ഇല്ല. അതായത് സ്പീഡ്, അതുപോലെ കപ്പാസിറ്റി, കോസ്റ്റ് ഇതൊക്കെ വെച്ചിട്ട് എല്ലാത്തിലും മികവുറ്റ ഒരു ടൈപ്പ് ഓഫ് സ്റ്റോറേജ് നമുക്കത് അതിൽ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതായത് നമ്മൾക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള പല സ്റ്റോറേജുകൾക്കൊന്നും ഉണ്ടാവും പലതരത്തിലെ ഗുണങ്ങളും ദോഷങ്ങളും. അപ്പം അത് അതിനെ ബേസ് ചെയ്ത് കൊണ്ടിട്ടുള്ള ഒരു ഹയറാർക്കിയാണ് ഇവിടെ നമുക്ക് പരിചയപ്പെടാനുള്ളത്. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ സ്റ്റോറേജ് ഡിവൈസുകളും ഞാൻ പല കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ഇതൊരു പിരമിഡ് ഷേപ്പിൽ കിടക്കുന്ന ഒരു ഹയറാർക്കിയാണ്. അപ്പം അതിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ എന്ന് കാണാം നമുക്ക് മാസ് സ്റ്റോറേജ് ഡിവൈസസ് സച്ച് ആസ് ടാപ്പ്, ലൈബ്രറി, സി ഡി, ജോക്ക് ബോക്സ് എക്സെട്ര എന്ന് കാണാം. അതിൻ്റെ മുകളിൽ നമ്മുടെ ഫ്ലോപ്പി ഡിസ്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു. അതിൻ്റെ മുകളിൽ ഡയറക്റ്റ് ആക്സസ് ഡിവൈസ് വരുന്നു. അതിൻ്റെ മുകളിൽ മെയിൻ മെമ്മറി വരുന്നു. അതിൻ്റെ മുകളിൽ കേഷ് മെമ്മറി വരുന്നു. ഇങ്ങനെ ഒരു തട്ടത്തട്ടായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി എന്തിനാണ് ഇവയെ ഇങ്ങനെ അറേഞ്ച് ചെയ്തത് എന്ന് നോക്കാം. അപ്പം എന്താണ്, ഇവിടെ ഒരു എറോ മാർക്ക് കാണാം. എറോ മാർക്കിൽ എന്താ പറയുന്നത്, അടിയിൽ നിന്ന് മുകളിലോട്ട് പോകുന്നതനുസരിച്ച്, അതായത് താഴെത്തട്ടിൽ നിന്ന് മുകളിൽ തട്ടിലേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, കപ്പാസിറ്റി കുറഞ്ഞു വരുന്നു. താഴെത്തട്ടിൽ നിന്ന് മുകളിൽ തട്ടിലേക്ക് പോകുന്നതനുസരിച്ച് കപ്പാസിറ്റി കുറഞ്ഞു വരുന്നു. അതുപോലെ ആക്സസ് ടൈം കൂടി വരുന്നു, പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കാവുന്നു. അതായത് സ്പീഡ്, അതിൻ്റെ ഡാറ്റനെ ആക്സസ് എടുക്കാനുള്ള സ്പീഡ് കൂടുന്നു അടിയിൽ നിന്ന് മുകളിലോട്ട് പോകുന്നതനുസരിച്ച്. അതുപോലെ ഹയർ കോസ്റ്റ് പെർ ബിറ്റ് ആർ സ്റ്റോർഡ്, അതായത് അതിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട പൈസ കൂടി വരുന്നു, സ്പെൻഡ് ചെയ്യേണ്ട മണിൻ്റെ ചെലവ് കൂടെ കൂടി വരുന്നു താഴെത്തട്ടിൽ നിന്ന് മുകളിലോട്ട് പോകുന്നതനുസരിച്ച്. ഇനി നേരെ ഓപ്പോസിറ്റ് കേസിലേക്ക് വരാം, മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു, കപ്പാസിറ്റി കൂടി വരുന്നു. അതായത് കപ്പാസിറ്റി കൂടി വരുന്ന തരത്തിലായിരിക്കും താഴോട്ടേക്ക് വരുന്നതനുസരിച്ച്. ഇനി സ്ലോവർ ആക്സസ് ടൈം, മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു, ആക്സസ് ടൈം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അതായത് ഫാസ്റ്റ്നെസ് അവിടെ കുറയും. പിന്നെ ലോവർ കോസ്റ്റ് പെർ ബിറ്റ്സ് ആർ സ്റ്റോർഡ്, അതായത് ഇതിൻ്റെ പൈസ, ഇതിൻ്റെ എക്സ്പെൻസ് എന്ത് ചെയ്യുന്നു, താഴോട്ട് വരുന്നതനുസരിച്ച് കുറയും. ഇങ്ങനെയാണ് ഈ ഒരു ഡയഗ്രാം. ഇനി നോക്കാം നമുക്ക് ഈ ഒരു കാര്യങ്ങൾ വെച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഏറ്റവും അടിയിൽ കിടക്കുന്ന ഡിവൈസാണ് മാസ് സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറയുന്നത്.
അതായത് നമ്മുടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ടാപ്പ് ലൈബ്രറി, സി ഡി ജുക്ക് ബോക്സ് ഒക്കെ മാസ് സ്റ്റോറേജ് ഡിവൈസുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ മാസ് സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സി ഡി ലൈബ്രറിയോ അങ്ങനെയുള്ള നമ്മൾ പരിചയപ്പെട്ടുള്ള സെക്കൻഡറി സ്റ്റോറേജിന്റെ ഒരു കമ്പൈൻഡ് ഫോം ആയിരിക്കും മാസ് സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത്. മാസ് സ്റ്റോറേജ് ഡിവൈസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവയുടെ കപ്പാസിറ്റി, ഈ സെക്കൻഡ് തട്ടിൽ കിടക്കുന്ന കാര്യങ്ങളുടെ കപ്പാസിറ്റി കുറവായിരിക്കും. ഇനി ഓഫ്ലൈൻ ഡിവൈസസ് പറഞ്ഞു, ഇനി ഓൺലൈൻ ഡിവൈസ്, അതായത് ഡയറക്റ്റ് ആക്സസ്, അതുപോലെ സീക്വൻഷ്യൽ ആക്സസ് ഡിവൈസുകളൊക്കെ, അതായത് നമ്മുടെ ഹാർഡ് ഡിസ്ക് പോലുള്ള, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സി നമ്മുടെ DVD പോലുള്ള ഇങ്ങനെയുള്ള ഡിവൈസുകളൊക്കെ എന്താണ് ഡയറക്റ്റ് ആക്സസ് ഡിവൈസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഓൺലൈനിലും ഡയറക്റ്റ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ഹാർഡ് ഡിസ്ക്, ഹാർഡ് ഡിസ്ക് പോലുള്ള ഡയറക്റ്റ് ആക്സസ് ഡിവൈസുകളാണ് അടുത്ത തട്ടിലേക്ക് വരുമ്പോൾ കയറി വരുന്നത്. അതായത് നമ്മുടെ ഈ ഒരു CD-ROM അതുപോലെ ഫ്ലോപ്പി ഡിസ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ് ഹാർഡ് ഡിസ്ക് എന്താണ് കൂടുതൽ ഫാസ്റ്ററാണ്, പൈസ ചെലവ് എന്താണ് മറ്റേതായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ് കൂടുതൽ. ഇനി അതിന്റെ മുകൾ തട്ടിലേക്ക് വരാണ് മെയിൻ മെമ്മറിക്ക് വരാണ് റാമിന്റെ അകത്തേക്ക് വരാണ്. അപ്പൊ റാമിന് എന്താണ് നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആയ ഹാർഡ് ഡിസ്ക് പോലുള്ള ഡിവൈസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിന്റെ കോസ്റ്റ് അധികമാണ്, കപ്പാസിറ്റി എന്താണ് കുറയാണ്, അല്ലെ? മുകളിലോട്ട് പോകുന്ന കപ്പാസിറ്റി കുറയാണ്. അതായത് നമുക്ക് ഒരു ഹാർഡ് ഡിസ്ക് മെമ്മറി മെയിൻ മെമ്മറി ഒക്കെ സാധാരണ നമുക്ക് 2 GB 8 GB അങ്ങനെ വേരിയൻസിലെ കിട്ടത്തുള്ളൂ. അപ്പം എന്തായി അതിന്റെ കപ്പാസിറ്റി കുറഞ്ഞു. അതുപോലെ പക്ഷെ എന്ത് കൂടി ആക്സസ് ടൈം കൂടി, അല്ലെ? ഹാർഡ് ഡിസ്കിനെക്കാളും ഫാസ്റ്റർ ആയിട്ട് നമുക്ക് മെയിൻ മെമ്മറിയിലെ ഡാറ്റാസിനെ ആക്സസ് ചെയ്യാൻ എടുക്കും. അതായത് മെയിൻ മെമ്മറി ഹാർഡ് ഡിസ്കുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫാസ്റ്റർ ആണ്. സോ എന്ത് കൂടി മേലോട്ട് പോകുമ്പോൾ സ്പീഡ് കൂടി, അല്ലെ? ആക്സസ് ടൈം കൂടി. പിന്നെന്താണ് ഹയർ കോസ്റ്റ് പെർ ബിറ്റ് ബിറ്റ് സ്റ്റോർ, അതായത് ചെലവ് കൂടുതലാണ്, എക്സ്പെൻസ് കൂടുതലാണ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹാർഡ് ഡിസ്കുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. എന്തിന്? മെയിൻ മെമ്മറിക്ക്, അതായത് നമ്മൾ റാം. ഇനി ഇതിൽ ഏറ്റവും നമ്മൾ ഈ ഒരു ഫിഗർ പ്രകാരം ഏറ്റവും ഫാസ്റ്റർ ആയിട്ടുള്ള മെമ്മറിയാണ് ഇവിടെ കാഷ് മെമ്മറി എന്ന് പറയുന്നത്. ഈ കൂട്ടത്തിൽ ഇത്രയും പറഞ്ഞ ഡിവൈസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഫാസ്റ്റർ ആണ് കാഷ് മെമ്മറി എന്ന് പറയുന്നത്. അതുപോലെ മെയിൻ മെമ്മറിയെക്കാട്ടും കപ്പാസിറ്റി കുറവായിരിക്കും കാഷ് മെമ്മറി, അല്ലെ? നമ്മൾ കാഷ് മെമ്മറി ഫോണിൻ്റെ അകത്തൊക്കെ നമ്മൾ കാഷ് മെമ്മറി ഇത്ര എന്നൊക്കെ പറയാറുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് കാഷ് മെമ്മറി യൂസ് ചെയ്യുന്നത്. നമ്മൾ ടെമ്പറി ആയിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റാസ് ഒക്കെ എടുത്ത് വെക്കാൻ ഒരു ആപ്ലിക്കേഷൻ റണ് ചെയ്യണമെങ്കിൽ അതിന് റണ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെമ്പറി ആയിട്ട് കുറച്ച് ഡാറ്റാസ് ഉണ്ടാവും. ആ ഡാറ്റാസ് ഒക്കെ എടുത്ത് വെക്കുന്നത് നമ്മുടെ കാഷ് മെമ്മറിക്ക് കത്തായിരിക്കും. അപ്പം മെയിൻ മെമ്മറിയെക്കാട്ടും കപ്പാസിറ്റി കുറവായിരിക്കും എന്തിനീ കാഷ് മെമ്മറിക്ക്. മെയിൻ മെമ്മറിയെക്കാട്ടും ഫാസ്റ്റർ ആയിരിക്കും കാഷ് മെമ്മറി. അതുപോലെ കാഷ് മെമ്മറിയുടെ ആക്സസ് ടൈം മെയിൻ മെമ്മറിയെക്കാട്ടും എന്താണ് ഹയറാണ്. അതായത് നമുക്ക് പെട്ടെന്ന് മെയിൻ മെമ്മറിയെക്കാട്ടും ഫാസ്റ്റർ ആണ് എന്ത് കാഷ് മെമ്മറി എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഫിഗർ ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതിന് മുമ്പ് എന്ത് വരും രജിസ്റ്റർ എന്ന് പറയുന്ന കാര്യം കൂടെ വരും. അപ്പം രജിസ്റ്ററും ഇതിൻ്റെയും ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന സാധനം രജിസ്റ്റർ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടും. ഇനി ഈ സൈഡിലേക്ക് നോക്കാം. മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന സെർച്ച് എന്തായിരിക്കും? നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് മുകളിൽ താഴോട്ടേക്ക് വരുന്ന സെർച്ച് എന്ത് ചെയ്യും? കപ്പാസിറ്റി കൂടി വരും. അതായത് കാഷ് മെമ്മറിക്കാട്ടും കപ്പാസിറ്റി കൂടുതലാണ് മെയിൻ മെമ്മറിക്ക്. മെയിൻ മെമ്മറിക്കാട്ടും കൂടുതൽ കപ്പാസിറ്റി ഹാർഡ് ഡിസ്കിനുണ്ട്. താഴോട്ട് വരുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു? കോസ്റ്റ് പെർ ബിറ്റ്, അതായത് ചെലവ് കുറയുന്നു. അതായത് കാഷ് മെമ്മറി വാങ്ങിക്കുന്നതിനെക്കാട്ടും പൈസ കുറവ് മെയിൻ മെമ്മറിക്ക് വരും, അതിനെക്കാട്ടും കുറവ് ഹാർഡ് ഡിസ്കിന് വരും. പിന്നെ താഴോട്ടേക്ക് വരുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു? കോസ്റ്റ് കുറയുന്നു. പിന്നെ എന്താണ് ആക്സസ് ടൈം എന്താവും? താഴോട്ട് വരുന്നതനുസരിച്ച് കൂടും, അല്ലെ? കാഷ് മെമ്മറി എൻ്റെ അത്രയും ഫാസ്റ്റർ ആയിരിക്കില്ല മെയിൻ മെമ്മറി എന്ന് പറയുന്നത്, അതിൻ്റെ അത്ര ഫാസ്റ്റർ ആയിരിക്കില്ല ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സ്റ്റോറേജ് ഹയറാർക്കി അവിടെ കാണാതെ പഠിക്കുക. ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് പിരിമിടാക്കി വെച്ചു തന്നു. അടിയിൽ നിന്ന് മുകളിലോട്ടേക്ക് പോകുന്നതനുസരിച്ച് മുകളിൽ താഴോട്ട് പോകുന്നതനുസരിച്ചും കപ്പാസിറ്റിയിലും അതുപോലെ ആക്സസ് ടൈമിലും അതുപോലെ കോസ്റ്റിലും വരുന്ന ഡിഫറൻസിനെ നമുക്കൊരു ഒറ്റ ഫിഗറിൽ എന്ത് ചെയ്യാം ഇങ്ങനെ കാണാതെ പഠിച്ചു വെക്കാം. അപ്പം ഈ ഒരു സ്റ്റോറേജ് ഹയറാർക്കി ഓർത്ത് വെക്കാം.